നമസ്കാരം, ടി വി കേരളയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമരങ്ങളുടെ കാലമാണല്ലോ. പ്രവാസികൾക്ക് വേണ്ടിയുള്ള സമരം, കോവിഡ് സമരം, കറന്റ് ബില്ലിനെതിരെയുള്ള സമരം, കേരളത്തിൽ വിവിധ രീതിയിലുള്ള സമരങ്ങൾ രാഷ്ട്രീയ ഭേദമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം അരുവിക്കരയിൽ നിന്നും ഒരു സമരം ആരംഭിച്ചു. KPCC OBC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അരുവിക്കരയിൽ നിന്നും ശിവഗിരി വരെ കാൽനടയായി ധർമ്മയാത്ര നടത്തുകയാണ് OBC സംസ്ഥാന ചെയർമാൻ സുമേഷ് അച്യുതൻ. 70 കോടി രൂപയുടെ ശിവഗിരി ടൂറിസം സർക്യൂട്ട് അട്ടിമറിക്കുന്നതിനെതിരെയാണ് കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾ OBC ചെയർമാൻ സുമേഷ് അച്യുതനെ കണ്ടുപിടിക്കണം. ഏകദേശം ഒരു വർഷം മുമ്പാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സുമേഷ് അച്യുതൻ OBC ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പോഷക സംഘടനയുടെ ചെയർമാൻ പദവി ഏറ്റെടുക്കുന്നത്. കണ്ണടച്ചു തുറക്കും മുമ്പ് 14 ജില്ലാ കമ്മിറ്റികൾ, നിയോജക മണ്ഡലം, മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് OBC ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ സാന്നിധ്യം തെളിയിക്കുകയാണ് കേരളത്തിൽ. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഇതെല്ലാം രൂപീകരിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ മറ്റു പോഷക സംഘടനകളെ അപേക്ഷിച്ച് കേവലം ഒരു വർഷം മുമ്പ് മാത്രം പിറവിയെടുത്ത OBC ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയെടുത്ത ഈ നേട്ടം അത്ര നിസ്സാരമല്ല. ഇടം വലം നിൽക്കുന്ന രണ്ട് പ്രധാന ഗ്രൂപ്പുകൾക്കിടയിൽ ഇടവും വലവും നോക്കാതെ, എന്നാൽ ആരെയും പിണക്കാതെ, എല്ലാ ഗ്രൂപ്പുകളെയും നേതാക്കളെയും സഹകരിപ്പിച്ച് കേരളത്തിലൊരു മേൽവിലാസമുണ്ടാക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. വ്യത്യസ്തമായ നിരവധി സമരങ്ങൾ, പൊതുചടങ്ങുകൾ, അനുസ്മരണങ്ങൾ, ജാലിയൻ വാലാബാഗ് പ്രമേയമാക്കി 100-ാം വാർഷികത്തിൽ നടന്ന നാടകം, കോവിഡ് പാക്കേജിനെതിരെ നിൽപ്പ് സമരം, പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയിലേക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെ നടന്ന സമരം, ശിവഗിരി വിഷയത്തിൽ തന്നെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ നടത്തിയ കണ്ണാടി സമരം, 1.5 വർഷത്തിനുള്ളിൽ ഒരുപാട് മുന്നോട്ടു പോയി ഈ സംഘടന. OBC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായി സുമേഷ് അച്യുതൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചവരുണ്ട്, അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പറഞ്ഞവരുണ്ട്, സുമേഷ് അച്യുതനല്ലേ എന്ന് പരിഹസിച്ച് ചിരിച്ചവരുണ്ട്. പക്ഷേ കൃത്യമായ നിലപാടുകൾ കൊണ്ട്, സംഘാടന മികവ് കൊണ്ട്, കാഴ്ചപ്പാടുകൾ കൊണ്ട്, തൻ്റെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ആയുധമാക്കി സുമേഷ് അച്യുതൻ പടപൊരുതിയപ്പോൾ പുറംതിരിഞ്ഞു നിന്നവർക്ക് പോലും പുറകോട്ടു പോകേണ്ടി വന്നു എന്നതാണ് സത്യം. അധികാരം കിട്ടിയപ്പോൾ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ, എന്നെ പരിഗണിക്കേണ്ടെന്ന് പറഞ്ഞ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ ചിറ്റൂരിലെ മുൻ MLA അച്യുതൻ്റെ മകന് എന്തുകൊണ്ടും അഭിമാനിക്കാം, എന്നും അഭിമാനിക്കാം. സ്വന്തം കഠിന പ്രവർത്തനം കൊണ്ട് വാർത്തെടുത്ത ഈ സംഘടനയുടെ അഭൂതപൂർവമായ വളർച്ചയിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് യുവാക്കളെ പരിഗണിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം മാതൃകയാക്കേണ്ടത് സുമേഷിനെ പോലുള്ളവരുടെ നിയമനങ്ങളാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ശേഷിയുള്ള ഊർജസ്വലരായ യുവനേതാക്കൾ നയിക്കട്ടെ ഈ പ്രസ്ഥാനത്തെ, ഈ പാർട്ടിയെ.